നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാവിലെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്നു, വൈകിട്ട് എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നു. ഇങ്ങനെ രാവിലെ വൈകിട്ട് ഷിഫ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ന്യായീകരണം നടത്തി കിടന്ന് മെഴുകുന്നത്. മലപ്പുറം വിഷയം നല്ല രീതിയിൽ കയറി അങ്ങ് കൊണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് വലിയ രീതിയിൽ പിണറായിക്കും പാർട്ടിക്കുമെതിരെ മുറവിളികൾ ശക്തമായി ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മലപ്പുറത്തെ വോട്ട് ബാങ്ക് തകരാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ എം വി ഗോവിന്ദൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ചേർത്ത് പിടിച്ചാണ് എം വി ഗോവിന്ദന്റെ സംസാരങ്ങളൊക്കെ. മലപ്പുറം ജില്ലയുടെ അട്ടിപ്പേർ അവകാശം പറഞ്ഞ് ആരും വരേണ്ട എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത്. അതുതന്നെയാണ് സി പി എമ്മിനോടും പറയാനുള്ളത് എന്ന് മലപ്പുറത്തു നിന്ന് തന്നെ മറുപടി വരുന്നുണ്ട്. അതായത് മലപ്പുറത്തിന്റെ അട്ടിപ്പേർ അവകാശം പറഞ്ഞ് സി പി എമ്മും വരണ്ട എന്ന്. ഈ വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് എല്ലായ്പ്പോഴും എം വി ഗോവിന്ദൻ ചെയ്യുന്നത്. ചെന്ന് കയറി മേടിച്ചു കൂട്ടും. മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇ എം എസ് സർക്കാരിന്റെ കാലത്താണ്. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്നും വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് ഒന്ന് മലപ്പുറത്തുകാരെ സുഖിപ്പിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ സുഖിപ്പീര് അത്രയങ്ങോട്ട് ഏശാൻ വഴിയില്ല. കാരണം സമസ്തയുൾപ്പെടെ മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ വിഷയത്തിൽ സർക്കാരിനും പിണറായിക്കുമെതിരെ ഇളകി നിൽക്കുകയാണ്. അടി ഏത് വഴിക്കൂടെയും കിട്ടാം. അതിന്റെ കൂട്ടത്തിൽ പി വി അൻവർ നല്ല ഒന്നാന്തരം അടികൾ ഓരോ ദിവസവും കൊടുക്കുന്നുമുണ്ട്. എന്തായാലും പിടിച്ചു നിന്നല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ വന്നു നിന്ന് മെഴുകൽ അടങ്കലെടുത്തിരിക്കുകയാണ് എം വി ഗോവിന്ദൻ. പി വി അൻവർ ഉൾപ്പെടെ സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ആക്കുകയും അവർ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമാകാൻ സി പി എമ്മിന് സാധിച്ചത്. അൻവർ ഉണ്ടായിരുന്നത് കൊണ്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതോടെ അവസാനിച്ചുവെന്ന് പാർട്ടി കാണുന്നില്ല. മലപ്പുറം ജില്ല എല്ലാവരുടെയുമാണ്. ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നതിനെതിരെ കോൺഗ്രസും ജനസംഘവും ചേർന്ന് ഒന്നിച്ചാണ് സമരം നടത്തിയത്. കേരളത്തിലൊരു കുട്ടി പാകിസ്ഥാൻ വരാൻ പോകുന്നുവെന്നാണ് അന്ന് ആർ എസ് എസുകാർ പറഞ്ഞത്. മലപ്പുറം ജില്ല രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മും അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസുമാണ്. അങ്ങനെ മലപ്പുറം ഞങ്ങളാണ് ഉണ്ടാക്കിയത്, മലപ്പുറത്തിന് വേണ്ടി എല്ലാം ചെയ്തത് ഞങ്ങളാണ്, മലപ്പുറത്ത് ഇ എം എസിന്റെ പ്രവർത്തനങ്ങൾ മറന്നുപോകുന്നില്ലല്ലോ, മലപ്പുറത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മറന്നുപോയിട്ടില്ലല്ലോ, അങ്ങനെ മലപ്പുറംകാരെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എം വി ഗോവിന്ദൻ. അതൊന്നും മറന്നുപോകരുത്, ഞങ്ങളാണ് എല്ലാം ചെയ്തു തന്നത് എന്നുള്ളത് ഗോവിന്ദൻ ഓർമ്മിപ്പിക്കുകയാണ്. വോട്ട് ബാങ്ക് അടപടലം തേഞ്ഞൊട്ടിയെന്ന് ഏതാണ്ട് സി പി എമ്മിന് ബോധ്യമായ സമയത്താണ് ഇപ്പോൾ മാറി മാറി വന്നിരുന്ന് മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ, അതായത് മലപ്പുറം വിഷയത്തെക്കുറിച്ച് ഞാനല്ല പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഒരു പി ആർ കമ്പനിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പി ആർ കമ്പനിക്കെതിരെ കേസെടുത്തുകൂടെ എന്നുള്ള ചോദ്യം മലപ്പുറത്ത് നിന്ന് ഉയരുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അതിൽ മാത്രം മൗനം പാലിച്ച് മുന്നോട്ട് പോകുകയാണ്. ഘടകകക്ഷികൾ വരെ പിണറായി വിജയനെ സംശയിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. എന്തായാലും വരാൻ പോകുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. പി ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നമൊന്നുമില്ലെന്നും പി ശശിയെ ബോധപൂർവം അപമാനിക്കാനുള്ള പ്രയോഗം മാത്രമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പി ശശിക്ക് നേരെയും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അൻവർ വലിയ രീതിയിലുള്ള മുറവിളികൾ ഉയർത്തിയിട്ട് എല്ലാം അടപടലം തേഞ്ഞൂട്ടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.